നമസ്കാരം. ബി ജെ പിക്ക് വൻ തിരിച്ചടിയായി മൻ കി ബാത്. ഇന്നലെ പ്രധാനമന്ത്രി ചെയ്ത മൻ കി ബാത് ആദ്യമായി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു. ഗ്രാമീണ മേഖലകളിൽ നിന്നും മൻ കി ബാത്തിനെ നഗരങ്ങളിലും യുവാക്കളിലും എത്തിക്കാനാണ് യൂട്യൂബിലേക്ക് മാറ്റിയത്. എന്നാൽ യൂട്യൂബിൽ വൻ തിരിച്ചടിയാണ് മൻ കി ബാത്തിന് കിട്ടിയത്. 110,000 ലൈക്ക് വന്നപ്പോൾ 830,000 ഡിസ്ലൈക്ക് വന്നത്. ഇത് ബി ജെ പി ഐ ടി വിഭാഗത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. യുവാക്കളും നഗരവാസികളും ബി ജെ പിക്ക് എതിരാവുന്ന സത്യമായ കാഴ്ചയാണ് ഇതിലൂടെ വായിച്ചെടുക്കാനാകുന്നത്. എന്നാൽ യൂട്യൂബുമായി അടുത്ത ബന്ധമുള്ള ബി ജെ പി ഐ ടി വിഭാഗം ഇതിനെ എങ്ങനെ മറികടക്കാനാകുമെന്ന പരിശ്രമത്തിലാണ്. ചില വൻകിട ഹാക്കർമാർ ഡിസ്ലൈക്ക് കുറയ്ക്കാനും ലൈക്ക് കൂട്ടാനുമുള്ള തന്ത്രങ്ങൾ പയറ്റാറുണ്ട്. ഇങ്ങനെ ഡിസ്ലൈക്ക് ഇല്ലാതാക്കിയാൽ അത് യൂട്യൂബിന്റെ വിശ്വസ്തത നഷ്ടപ്പെടുത്തും. ഇലക്ഷനിൽ കൃത്രിമം നടത്തിയെന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുമ്പോഴാണ് പുതിയ യൂട്യൂബ് വിവാദം ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ഡിസ്ലൈക്കുകൾ യൂട്യൂബ് സ്വാധീനത്തിൽ ചെയ്തതായി തെളിവുകൾ വന്നിട്ടുണ്ട്. എന്തായാലും മൻ കി ബാത്തിന്റെ സ്വകാര്യത ചോദ്യം ചെയ്തിരിക്കുകയാണ്. മാധ്യമങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെയും സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലൂടെയും മറ്റുമാണ് ജനങ്ങളിലേക്ക് തന്റെ ആശയം എത്തിക്കുന്നത്. മറിച്ചു ഡൽഹിയിലെ പത്രപ്രവർത്തകരെ വിളിച്ചു വരുത്തി നരേന്ദ്രമോദി ഒരിക്കലും പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടില്ല. മൻ കി ബാത്തിൽ നീറ്റ് പരീക്ഷയെ പറ്റി ഒരക്ഷരം പറഞ്ഞിരുന്നില്ല. നീറ്റ് പരീക്ഷ നീട്ടിവെക്കാതിരുന്നതാണ് ഇത്രയും ഡിസ്ലൈക്കുകൾ വരാൻ കാരണമെന്ന് ചില ആസ്ഥാന പത്രങ്ങൾ പറഞ്ഞു. എന്നാൽ ഒരു പരീക്ഷ മാത്രമല്ല ഡിസ്ലൈക്കുകൾക്ക് കാരണം, ഇത് അനേക കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. ജനങ്ങൾക്ക് മോദിയെ വിമർശിക്കാൻ കിട്ടിയ സുവർണ അവസരമാണ് ഇന്നലെ വീണുകിട്ടിയത്. ദേശീയ മാധ്യമങ്ങൾ ഭൂരിഭാഗവും ബി ജെ പിയുടെ വരുതിക്കകത്താണ്. പ്രാദേശിക മാധ്യമങ്ങൾ പ്രാദേശിക രാഷ്ട്രീയത്തെ നോക്കിയാണ് വിരൽ അനക്കുന്നത്. രാജ്യത്ത് ഒരു ബി ജെ പി വിരുദ്ധ വികാരം അലയടിക്കുന്നതിന്റെ സൂചനയാണ് ഇത്തരം ഡിസ്ലൈക്കുകൾ. വീഡിയോവിന്റെ കമന്റ് ബോക്സ് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യമാകും. വിമർശിക്കാനോ തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ ഒരു വേദിയും ഇല്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ അവസരം ഉപയോഗിച്ചത്. കോൺഗ്രസിനും മറ്റു വായാടി പ്രതിപക്ഷ കക്ഷികൾക്കും ഇതൊന്നും പ്രശ്നമല്ല. അവരുടെ കാലിനടിയിലെ മണ്ണ് സംരക്ഷിക്കാനാണ് അത്തരം പാർട്ടികൾ ശ്രദ്ധ ചെലുത്തുന്നത്. അല്ലാതെ കൂട്ടായ്മയിലൂടെ ബി ജെ പിയെ എതിർക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇതാണ് ബി ജെ പി അടുത്ത 5 വർഷം കൂടി നോക്കി ആസ്വദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മിഷനിന്റെ മൊബൈൽ ടി വി.